ഹലോ മഞ്ജുമാരെ, വെൽക്കം ബാക്ക് ടു ജൂബ്ലസ് ക്യാപ്ചർ. ഇന്ന് നമ്മൾ അമുലിൻ്റെ ചോക്ലേറ്റ് ആണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇതെങ്കിലും ശരിയാവൂടെ? നിങ്ങളുടെ ഹോണ്ടയുടെ ഒരു ബ്രാൻഡിങ് ഉണ്ടായിരുന്നല്ലോ ഇവിടെ, അതൊന്നും ഇല്ലേ? ഇപ്പോ പോക്കറ്റിന്റെ അവിടെ നമുക്ക് ഏതാ വേണ്ടേ? എല്ലാം നിരത്തി കൊണ്ട് പിടി കയ്യില് ആ വണ്ടി കൊണ്ടെങ്കിട്ട് വെച്ചു. നിനക്ക് ഏത് ഫ്ലേവറാണ് വേണ്ടേ? ഈ സാധനം കടക്കാൻ ഉണ്ടോ? തിന്നു നോക്കിട്ട് പറയാം. ഇതെ തേച്ചട എന്ത് രണ്ടും ഒന്നാ? അത് കുഴപ്പമില്ല, അതെ ഒന്നാ. അതെ പണിയെടുക്കാനുള്ളതിന് വന്നിരുന്ന് അൺബോക്സ് ചെയ്തോണ്ടിരിക്കും ഓർത്ത്. ആ അതിന് മുമ്പ് ഡേറ്റ് ഒന്ന് നോക്കി. 150 രൂപ വരുന്നുണ്ട്. അടുത്ത അൺബോക്സ് ചെയ്യാൻ കൂടി വന്നിരിക്കാണ്. അൺബോക്സിംഗ് അത് ഇത് ചെയ്തു, ഉദ്ഘാടനം ചെയ്തു. ചേട്ടൻ വേറെന്തോ? എന്റെ പേര് രഞ്ജി. രഞ്ജി ആ രഞ്ജി ചേട്ടൻ നമുക്ക് വേണ്ടി അത് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഇതിന് ടേസ്റ്റ് നോക്കും മാറി എന്തുവാന്നുള്ളത്. വിളി സ്റ്റാഫിനെ എല്ലാം വിളി, എല്ലാവരും ഇച്ചിരി ഇച്ചിരി കൂടെ. അലിഞ്ഞു പോയില്ലേ നമ്മൾ പറഞ്ഞാല്? അലിഞ്ഞുണ്ട്. ഇവിടെ അങ്ങോട്ട് ഏടാ, ഒരു മുട്ടയായി ഫ്രം ഫ്രഷ് സാധനം. ഓർഡർ ചെയ്ത സാധനം ഓർഡറുടെ ഷോറൂമിൽ വന്ന എല്ലാവർക്കും കൊടുത്തു തീർത്ത്. ഇനിയും പറ എങ്ങനെയുണ്ടെന്ന് മുട്ടായി പറ. നല്ല മുട്ടായാണ്, ഡയറി മിൽക്കിന്റെ വേറൊരു ടേസ്റ്റ് ആണ്. ചേട്ടൻ എങ്ങനെ തോന്നി മുട്ടായി തന്നിട്ട്? അടിപൊളി അടിപൊളി. അപ്പൊ മൂന്ന് പാക്കറ്റുള്ളതിൽ പറഞ്ഞാൽ ഞാൻ ഷോറൂമിൽ വെച്ച് തന്നെ പൊടിച്ചായിരുന്നു. നിങ്ങളത് കണ്ടായിരുന്നല്ലോ ഞാൻ പൊട്ടിക്കുന്നത്. ഇപ്പം പാക്കറ്റിൻ്റെ മണ്ടയൊക്കെയാണ്, ഒന്ന് മയിലിൻ്റെ പടവും ഒന്ന് സിംഹത്തിൻ്റെ പടവുമാണ് കൊടുത്തിരിക്കുന്നത്. അമുൽ ഇന്ത്യ ആണല്ലോ, അപ്പം പിന്നെ ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ തന്നെ പ്രതീക്ഷിക്കാം. മിൽക്ക് ചോക്ലേറ്റും റിച്ച് ഇൻ കോക്കോ രണ്ടെണ്ണം ഉണ്ടായിരുന്നു. മൂന്നെണ്ണമായിരുന്നു ഓർഡർ ചെയ്തിരുന്നത് മൊത്തത്തിൽ. മൂന്ന് ഫ്ലേവറായിരുന്നു. അപ്പോൾ റിച്ച് ഇൻ കോക്കോ 50% ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഇതിൻ്റെ ഞാൻ പറയാം എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഇത് മിൽക്ക് ചോക്ലേറ്റ് 150 രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. 125 ഗ്രാമും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത് മേടിക്കുമ്പോൾ നമ്മൾ നോക്കണമല്ലോ. 3 ഒക്ടോബർ 2021 ബെസ്റ്റ് ബിഫോർ 12 മന്ത്സ് ഫ്രം പാക്കിങ്. കുഴപ്പമില്ല, ഡേറ്റൊക്കെ ഉള്ളതാണ് മിൽക്ക് ചോക്ലേറ്റ്. ഇത് ശരിക്കും മിൽക്ക് ചോക്ലേറ്റ് ആണ്. ഇത് ഞാൻ കഴിച്ചു അവിടെ വെച്ച്. ഇത് പക്ക ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഇത് ഞാൻ പൊട്ടിച്ച് കാണിച്ചുതരാം. അപ്പോൾ ഇത് വേറെന്തോ ഡേറ്റ് പോയിട്ടുണ്ട്. എന്ത് ബില്ലാന്ന് തോന്നുന്നു. ആ ഇത് ബില്ലാണ്, 340 രൂപ ബില്ല്. എന്നാൽ പിന്നെ നമുക്ക് മിൽക്ക് ചോക്ലേറ്റ് നമുക്കൊന്ന് പൊട്ടിച്ച് കളയാം. ഇനി അകത്ത് എന്താണാവോ ഉള്ളതെന്ന് കണ്ടറിയണം. മിക്കവാറും വൈറ്റ് ആയിരിക്കുമോ കിട്ടുന്നത്? ആ ഇങ്ങനെയുള്ളൊരു അടിപൊളിയാണല്ലോ. ഇനി ഇത് പൊട്ടിക്കാണോ? കൊള്ളാം. പാക്കിങ് ഒക്കെ അന്യായ പാക്കിങ്. ഞാൻ ഇത് കടയിലും കണ്ടില്ല. നിങ്ങളാരെങ്കിലും കടയിലൊക്കെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഒന്ന് അറിയാനൊക്കെ ഉണ്ടോ കടയിലൊക്കെ സാധനം ഉണ്ടോ? കടലുണ്ടാവും, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ. കടലുണ്ടാവും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അലിഞ്ഞിരിക്കുക. അമുൽ എന്ന് മാത്രം, കാഡ്ബറി എന്ന് എഴുതുന്ന പോലെ അമുൽ എന്ന് മാത്രം എഴുതിയിട്ടുണ്ട്. കുഴപ്പമില്ല കേട്ടോ, ഇത് കൊള്ളാം. ഈ ഒരു ഐക്കണം അമുലിൻ്റെ പേരുമാണ് എഴുതിയേക്കുന്നത്. കൊള്ളാം. ഇന്ന് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എപ്പോഴെങ്കിലും ഒക്കെ കടയിൽ വെച്ച് കാണുവാണെന്നെങ്കിൽ നിങ്ങൾക്ക് മേടിച്ച് കഴിക്കാൻ അടിപൊളിയാണ്. ഇത്ര ദിവസം കഴിഞ്ഞിട്ടാണ് വന്നതെങ്കിലും സാധനം അലിഞ്ഞു പോയിട്ടില്ല. കൊള്ളാം. ചോക്ലേറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇത് അവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. റിച്ച് ഇൻ കോക്കോ 50% ഭയങ്കര ഡാർക്കായിരിക്കും, അത് ഉറപ്പാണ്. ഞാൻ കഴിച്ചതാണ്. ഇതിൻ്റെ ഒരു പീസും ഉണ്ടായിരുന്നു. അത് ഞാൻ ഞങ്ങൾ ഷോറൂമിൽ വെച്ചിട്ട് പൊട്ടിച്ച് കഴിച്ചായിരുന്നു. എന്നെ ഡാർക്കാണ്. ഡാർക്ക് ചോക്ലേറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു ദാക്ഷിണ്യം വേണ്ട, ധൈര്യമായിട്ട് മേടിച്ച് കഴിച്ചു. അന്യായ ഡാർക്കാണ് കാണുമ്പോൾ. ഓ ഡാർക്ക് പറഞ്ഞു തരുമ്പോൾ എല്ലാം ഡാർക്ക്. എൻ്റെ മോനെ കണ്ടോ, മറ്റേതിൻ്റെ ഇതിൻ്റെ ഇവിടെ വ്യത്യാസം കണ്ടോ? ഞാൻ കാണിച്ചു തരാം.
കമ്പാരിസൺ മിൽക്ക് ഇൻ ചോക്ലേറ്റ്. ഇത് ഇത് 55% കോക്കോ. രണ്ടിൻ്റെ അവിടെ വ്യത്യാസം കണ്ടോ? അന്നേയായിട്ട് ഇറക്കുന്ന വെച്ചാൽ അന്നേയായിട്ട് ഇറക്കായിരിക്കും. എനിക്ക് വേണ്ട, എനിക്ക് ഡാർക്ക് ഇഷ്ടമല്ല, എനിക്ക് തരല്ലേ. നിനക്ക് വേണോ? നിനക്ക് വേണോ? വേണോ കഴിച്ചാ? നിനക്ക് ഇത് വേണോ? ഡേ വേണോന്ന്. വേണ്ടെങ്കിൽ അമ്മേനോട് പിണങ്ങിയിരിക്കും ചോക്ലേറ്റ് കൊടുക്കാത്ത, അതുകൊണ്ട് അവന് വേണ്ട. എപ്പോഴെങ്കിലും ഇത് അവസരം കിട്ടുകയാണ് മേടിച്ച് കഴിക്കാൻ പറ്റുന്നതെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് മേടിച്ച് കഴിച്ചോ. ഇത് ഞാൻ പക്കാ പറയുന്നു, അടിപൊളി ടേസ്റ്റാണ് അമുലിൻ്റെ മിൽക്ക് ചോക്ലേറ്റ്. ഇത് ഡാർക്ക് ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എപ്പോഴേലും അവസരം കിട്ടുകയാണെങ്കിൽ മേടിച്ച് കഴിക്കുക, അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് മേടിക്കണമെന്നൊന്നും ഞാൻ പറയില്ല, ഞാൻ ഇതിൻ്റെ ഒന്ന് ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് മേടിച്ചതേ ഉള്ളൂ. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും വണക്കം.